എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കല്ലോ. എല്ലാവരും സ്കിൻ കെയർ ചലഞ്ച് ഒക്കെ ചെയ്യുന്നുണ്ടോ? അതിന് മുമ്പ് സേഫ് ആയിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. ഞാനും സേഫ് ആയിട്ടിരിക്കാം കേട്ടോ. അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സ്കിൻ കെയർ ചലഞ്ചിലെ ഒരു മെയിൻ വീഡിയോ ആണ്. അപ്പൊ നമ്മുടെ കഴിഞ്ഞ ദിവസം കാണിച്ചത് നിങ്ങൾ ഫോളോ ചെയ്ത് വരുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോണത് നമ്മുടെ പിമ്പിൾസിന്റെ പാട് മാറ്റാനുള്ള സൂപ്പർ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ. അപ്പൊ അതെന്താന്ന് വെച്ചാല് സ്പെഷ്യലായി എന്ന് പറയാൻ കാരണം കുറെ പേർക്ക് പിമ്പിൾ മാർക്കുണ്ട്, പക്ഷേ ഇങ്ങനെ കയ്യിലധികം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മൾ കാണിക്കുന്നതൊന്നും. സോ നമുക്ക് അവർക്കുള്ളതാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ടീനേജേഴ്സ് മുതല് അല്ലെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് വരെ നമുക്ക് തേച്ച് കുളിപ്പിക്കാൻ, അതായത് മേത്ത് തേച്ച് തേക്കാനൊക്കെ പറ്റും. ഇപ്പൊ എന്തെങ്കിലും ഒരു ചൊറിഞ്ഞോ പൊട്ടിയോ എന്തെങ്കിലും വീണിട്ടൊക്കെ മാർക്കൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. വളരെ എളുപ്പമാണ്, വളരെ അധികം നാച്ചുറൽ ആണ്, വീട്ടിൽ എല്ലാവരുടെ കയ്യിലുണ്ടാവും. കാരണം ഇത് സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ ഏറ്റവും ഫസ്റ്റ് നമുക്ക് മനസ്സിലേക്ക് ഓടി വരുന്ന ഇൻഗ്രീഡിയന്റ്. അപ്പൊ എന്തായാലും എല്ലാവരുടെ കയ്യിലും മേടിച്ച് വെച്ചിട്ടുണ്ടാവും. അത് എന്താ പറയാ, വേടിക്കുക അല്ലെങ്കിൽ പൊടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. കാരണം അത് എല്ലാവരും കയ്യിലുണ്ടാവും, പക്ഷെ ഇത് എങ്ങനെ ഉപയോഗിക്കണം, കുറെ കാണുന്നുണ്ട്, അപ്പൊ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ഡൗട്ടായിട്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പിമ്പിൾസിന്റെ പാട് മാറ്റി നമ്മുടെ ഫേസ് ഒന്ന് നാച്ചുറൽ ആയിട്ട് ബ്രൈറ്റനിങ് ആവാനുള്ള ഒരു അടിപൊളി ഐഡിയ ആണ്. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ഇപ്പം ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്റെ പേര് റോഷിനി എന്നാണ്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലവരും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. എങ്കിലാണ് ഞാൻ 3:30 വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് ഡെയിലി അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓടി വരുന്ന കാര്യമാണ് ഈ ഒരു സംഭവം. എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, കടലമാവാണ്. അപ്പോൾ കടലമാവ് കുറേ പേരുടെ കയ്യിലുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന റിക്വസ്റ്റ് അതാണ്, കടലമാവ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ചേച്ചി എന്നാണ് ചോദിക്കാറ്. ഈ ഫേസിലെ പാടു മാറാൻ, ടാൻ മാറാൻ, സ്കിന്നൊന്ന് ബ്രൈറ്റ് ആവാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കടലമാവാണ്. അപ്പോൾ നമുക്ക് കടല, അതായത് കടലപ്പരിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമില്ലേ, അത് നന്നായിട്ട് പൊടിച്ചാൽ, അല്ലെങ്കിൽ നമുക്ക് മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിപ്പിച്ചാൽ, ഇപ്പോൾ 1 kg മേടിച്ച് അല്ലെങ്കിൽ 1.5 kg മേടിച്ചിട്ട് പൊടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ നൈസ് ആയിട്ടുള്ള നല്ല ഏറ്റവും ഫ്രഷ് കടലമാവ് നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മളിത് പൊടിപ്പിക്കുന്നതാണ് കേട്ടോ. നമ്മളിവിടെ അങ്ങനെയാണ് എല്ലാതും റോ മെറ്റീരിയലാണ് പൊടിപ്പിക്കാറ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ സ്കിന്നിലത്തെ പാട് മാറാൻ, സ്കിൻ ടാൻ മാറാൻ, ബ്രൈറ്റ് ആവാൻ ഉപയോഗിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് വേണ്ടത് പച്ചപ്പാലാണ്, അതായത് റോ മിൽക്ക്. പച്ചപ്പാലെടുക്കാം. ഇനിയിപ്പോൾ അത് പറ്റാത്തവർക്ക് തൈരെടുക്കാം, അല്ലെങ്കിൽ മോരും വെള്ളം അല്ലേ, മോര് എടുക്കാം കേട്ടോ. ഇത് മൂന്നാണ് ഇതിൻ്റെ ഏറ്റവും നല്ല കോമ്പിനേഷൻ, ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ പച്ചപ്പാലാണ്. അപ്പോൾ അത് നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഒരു വെള്ളം മാതിരി വരും. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അതായത് അങ്ങനെ ഭയങ്കര ലൂസായിട്ട് ഒരു നമുക്ക് കുറച്ച് കൂടുതൽ ഞാനൊരു വെള്ളം മാതിരി ആക്കുന്നുണ്ട്. കാരണം എന്താ, ഒരു 2 സ്പൂൺ 2.5 സ്പൂൺ പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് പച്ചപ്പാൽ കേട്ടോ, തിളപ്പിക്കാത്ത പാല്. അപ്പോൾ അത് നമുക്ക് നന്നായിട്ടൊന്ന് ലൂസ് മാതിരി ആയിരിക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ചെറുനാരങ്ങയാണ്. അപ്പോൾ നമുക്ക് ചെറുനാരങ്ങ ജസ്റ്റ് ഒന്ന് 2 പീസാക്കിയിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മുടെ 2 പീസാക്കി നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആവശ്യം ഒരെണ്ണത്തിൻ്റെ ഏകദേശം ഒരു 1/2 ടീസ്പൂണൊക്കെ നമുക്ക് മതി കേട്ടോ. അപ്പോൾ നമ്മുടെ പാടുകൾ മാറ്റാൻ, അതേപോലെ നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആവാൻ ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു മിക്സ്. അപ്പോൾ നിങ്ങൾക്ക് ടീനേജേഴ്സ് മുതൽ നമുക്ക് ഉപയോഗിക്കാം. ടീനേജേഴ്സ് ആണെങ്കിൽ നമുക്ക് ആഴ്ചയിൽ 2 തവണ മതി. പിന്നെ അതിനും മുകളിലേക്കുള്ള ഒരു 18 വയസ്സ് തുടങ്ങി മുകളിലേക്കുള്ളവരാണെങ്കിൽ നമുക്ക് ഒരു 3 തവണ ഉപയോഗിക്കാം. പിന്നെ ഒരു 18 തുടങ്ങി 20 വരെ നമുക്കൊരു 3 തവണ ആഴ്ചയിൽ ഉപയോഗിക്കാം. പിന്നെ ഒരു നമുക്കൊരു 20 മുതൽ മുകളിലേക്ക് നമുക്ക് നല്ലോണം പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് 1-2 ആഴ്ച അടുപ്പിച്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് പിന്നെ പതുക്കെ പതുക്കെ കുറച്ച് കൊണ്ടുവരാം, നമുക്ക് ആ ഒരു ഇഷ്യൂസ് കുറയണതിനനുസരിച്ചിട്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു മിക്സിലേക്ക് ചെറുനാരങ്ങ നീരൊഴിച്ചപ്പോൾ നമ്മുടെ മിക്സ് കണ്ടില്ലേ, ഭയങ്കര തിക്ക് മാതിരി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഫോം, അതായത് ആ ഒരു മിക്സിൻ്റെ ആ ഒരു ടെക്സ്ചർ. പിന്നെ ഇത് കഴുത്തിലെ കറുപ്പ് മാറ്റാൻ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ കഴുത്തിലെ കറുപ്പിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത്. അത് നിങ്ങൾക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കഴുത്തിലെ കറുപ്പ് നന്നായിട്ട് മാറാനും കഴുത്തിലെ വരകൾ, ചുളിവുകൾ, ആ ഒരു ഞൊറിവുകളൊക്കെ ഉണ്ടെങ്കിൽ മാറാനായിട്ട് നല്ല പഴുത്തിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് കറുത്ത, എന്താ പറയുക, കറുത്ത ഉടുപ്പിട്ടവരെന്നൊക്കെ പറയില്ലേ, കറുത്ത കുട്ടികൾ എന്നൊക്കെ പറയും നമ്മൾ, ഈ പഴത്തിൻ്റെ കറുപ്പാകുമ്പോൾ തൊലി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരു കഷ്ണം ഏത് പഴം വേണമെങ്കിലും എടുക്കാം, ചെറുപഴമോ. ഞാനിപ്പോൾ ഇവിടെ നേന്ത്രപ്പഴം എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കത് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഉടച്ചു കൊടുക്കുക, മാഷ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു മിക്സിയിലെ ജാലിട്ട് നന്നായിട്ട് അടിച്ചാലും മതി. എന്നിട്ട് നമുക്കത് ഈ ഒരു മിക്സിലേക്ക് ഇട്ടുകൊണ്ട് നന്നായിട്ട് ഉടയ്ക്കുക. അപ്പോൾ നമുക്ക് ഒരു 2 in 1 എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഫേസിലും ഇടാം, അതേപോലെ നമുക്ക് നമ്മുടെ നെക്കിലും ഇടാം. അപ്പോൾ ഇത് നിർബന്ധമില്ല, നമ്മുടെ കഴുത്തിൽ നന്നായിട്ട് കറുപ്പുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കേണ്ട കാര്യമുള്ളൂ കേട്ടോ. നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. അപ്പോൾ നമുക്കറിയാം കടലമാവ് നല്ലൊരു എക്സ്ഫോളിയേഷൻ, ഒരു നാച്ചുറൽ മൈൽഡ് എക്സ്ഫോളിയേഷൻ ആണ്. നമ്മളറിയാതെ തന്നെ നമ്മുടെ സ്കിന്നിലത്തെ ഡെഡ് സെൽസ് ഒക്കെ നന്നായിട്ട് റിമൂവ് ആവും നമ്മളിത് ഉപയോഗിക്കുന്നതിലൂടെ.
അതേപോലെ ടാൻ മാറും. അപ്പോൾ കുറേ പേര് എപ്പോഴും പറയും കടലമാവ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയണില്ലാന്ന്. അപ്പോൾ നമുക്കിങ്ങനെ ബോഡിയിൽ അപ്ലൈ ചെയ്യാം, കാരണം ബോഡിയിലുള്ള ടാൻ മാറാനും പാടുകളും അതേപോലെ നന്നായിട്ടൊന്ന് ബ്രൈറ്റ് ആവാൻ നല്ലൊരു എക്സ്ഫോളിയേഷൻ കിട്ടാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു മിക്സ്. അപ്പോൾ ഇതുപോലെ നമുക്ക് കടലമാവ് മേടിച്ച് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ പാലും ചെറുനാരങ്ങയും കൂടിയിട്ട്, ചെറുനാരങ്ങ ഡെയിലി വേണമെന്നില്ല, പാൽ നമുക്ക് ഉപയോഗിച്ച് നമുക്ക് തേച്ച് കുളിക്കാം. ഫേസിലാണെങ്കിൽ നമുക്ക് ഡെയിലി, സോറി, നമുക്ക് ആഴ്ചയിൽ ഒരു 2-3 തവണ നമുക്ക് നന്നായിട്ട് ഫേസ് ഒന്ന് നീറ്റ് ആൻഡ് ക്ലിയർ ആവാനൊക്കെ നമുക്ക് ഫേസ് പാക്ക് മാതിരി. പിന്നെ പാടുകളുണ്ടെങ്കിൽ നമുക്ക് പാട് മാറുന്നത് വരെ ഡെയിലി ഉപയോഗിച്ചിട്ട് പാട് കുറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഉപയോഗം കുറച്ച് കുറച്ച് ഒരു ആഴ്ചയിൽ 2-3 തവണയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഫേസിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് നീറ്റ് ആൻഡ് ക്ലിയർ ആക്കിയിട്ട് ഫേസ് വന്നിട്ട് ഏതെങ്കിലും ഒരു ഫേസ് വാഷ് ഇട്ടിട്ട് വാഷ് ചെയ്തിട്ട് ഈ ഒരു അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ല നീറ്റായിരിക്കണം, മേക്കപ്പും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് കേട്ടോ. എന്നാലാണ് നമുക്ക് ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. നമുക്ക് 1-2 പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ചേഞ്ച് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ. പിന്നെ ഏതെങ്കിലും അലർജി ഉണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. ചിലർക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അലർജി ഉണ്ടാവും, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ നെക്കിലും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ നെക്കിലത്തെ ബ്ലാക്ക് കളറും അതുപോലെ തന്നെ നമുക്ക് വരകൾ ചുളിവൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പഴത്തിൻ്റെ മിക്സ് കൂടി നമ്മൾ ചേർക്കുന്നത് കൊണ്ട് നമുക്കതിനും കൂടി നമ്മളെ അതൊക്കെ റിമൂവ് ആവാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ പഴമെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ നല്ലതാണ്, നല്ലൊരു ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടിയാണ്. അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ നമുക്ക് ആ ഒരു എന്താ പറയുക, നമ്മുടെ വരുന്ന ചുളിവുകൾ അതുപോലെ ഏജ് സൈൻസ് ഇതൊക്കെ നമ്മളെ മാറാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് പഴത്തൊലി, പഴമൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ പണ്ടൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് പഴത്തൊലി എങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെ. ഓക്കെ. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ 1-2 കൊല്ലമൊക്കെ ആയിട്ടുണ്ട് അവൻ ചെയ്തിട്ട്, ഏറ്റവും ഫസ്റ്റിലൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പാക്ക് അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട്. ഒരു യെല്ലോ ടിൻ്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു കടലമാവ് ഫ്രഷ് കടലമാവ് ആയതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് റിമൂവ് ആക്കി എടുക്കാം. ഏറ്റവും നല്ലത് ഫ്രഷ് കടലമാവാണ്. ഇനിയിപ്പോൾ അതില്ലെങ്കിൽ നമുക്ക് സാധാരണ എടുക്കാം. കാരണം നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുമ്പോഴൊക്കെ അതിൽ മിക്സിങ് മൈദ അല്ലെങ്കിൽ എന്തെങ്കിലും പൊടികളൊക്കെ മിക്സിങ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ ഒരു റിസൾട്ട് നമുക്ക് വ്യത്യാസം വരും. അപ്പോൾ സോ നമ്മളെപ്പോഴും നമ്മൾ പൊടിക്കുന്നതാണ് നല്ലത്. അപ്പോൾ പിന്നെ നിവർത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ എടുക്കാം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഏതാണുള്ളത് വെച്ചാൽ ഞാൻ പറഞ്ഞു എന്ന് മാത്രം എൻ്റെ അഭിപ്രായം. നന്നായിട്ട് റിമൂവ് ആക്കുമ്പോൾ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ക്ലിയർ ആയ മാതിരി, അതായത് നല്ലൊരു സോഫ്റ്റ് സ്മൂത്ത് ആയ മാതിരി ഉണ്ടാവും. അപ്പോൾ നമ്മളിത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതിലൂടെ നല്ല വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഞാനിവിടെ ഫേസും കൂടി ഒന്ന് റിമൂവ് ആക്കുകയാണ്. ഫേസ് ആദ്യം ഒന്ന് നനച്ചു കൊടുക്കുകയാണ്. അതിന് ശേഷം ഞാൻ ഫേസ് നന്നായിട്ടൊന്ന് തുടച്ച് അല്ലെങ്കിൽ കഴുകിയെടുക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു ഫസ്റ്റ് യൂസിൽ അല്ലെങ്കിൽ സെക്കൻഡ് യൂസിലാണ് നമുക്ക് അറിയാൻ പറ്റും നല്ലൊരു ബ്രൈറ്റനിങ്ങും സ്കിന്നൊന്ന് നീറ്റായ മാതിരി കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ ചെയ്ത് നോക്കുക. ടീനേജേഴ്സ് തുടങ്ങിയിട്ടൊക്കെ നമുക്കത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കണു. ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പൊ കണ്ടില്ലേ, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കോ. ഒരു 2 ആഴ്ച ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടാൻ കാണാൻ പറ്റും. നെക്കിലാണെങ്കിലും നമുക്ക് ഫേസിലാണെങ്കിലും ഒരേപോലെ നമുക്ക് ഉപയോഗിക്കാം. നെക്കിലത്തെ ആ ഡാർക്ക്നെസ്സും ഒക്കെ നമുക്ക് മാറാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് മേത്ത് തേച്ചിട്ടാണെങ്കിൽ കുളിക്കാം. നമ്മുടെ ബോഡിയിലുള്ള ആ ഒരു പാടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കളർ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പൊ കുറെ പേരുടെ കയ്യിൽ കടലമാവൊക്കെ അങ്ങനെ ചുമ്മാ ഇരിക്കുന്നുണ്ടാവും, എന്താ പറയാ, എന്താ വേണ്ട, എങ്ങനെ ചെയ്യണ്ടെന്ന് അറിയാണ്ട്. ഓക്കെ. അപ്പൊ നല്ലൊരു എളുപ്പത്തിലുള്ള അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, സ്കിന്ന് നന്നായിട്ടൊന്ന് ബ്രൈറ്റ് ആവാനും, പിന്നെ കടലമാവ് നമുക്ക് അറിയാലോ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് ആക്കുന്നതാണ്, ഒരു നാച്ചുറൽ എക്സ്ഫോളിയേഷൻ ആണ്, ഒക്കെ നമുക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ സ്കിന്നിനെ നീറ്റ് ആൻഡ് ക്ലിയർ ആക്കാനും ബ്രൈറ്റൻ തരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് അടിപൊളിയായിട്ട് നാളെ വീഡിയോ ഉണ്ട്. അപ്പൊ എല്ലാവരും കാണാൻ മറക്കരുത്, മിസ് ചെയ്യാതെ കാണൂ കേട്ടോ. അപ്പൊ നമുക്ക് നാളെ നമ്മുടെ സ്കിൻ കെയർ ചലഞ്ചിൽ ഒരു മെയിൻ വീഡിയോ ഉണ്ട്. അപ്പൊ എല്ലാവരും കാണുന്ന വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കും, സേഫ് ആയിട്ടിരിക്കും. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.